ക്രൈസ്തവ എട്ടുതുരാൻ നോഹ ചാപ്റ്ററിന്റെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഡിവൈൻ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ദോഹയുടെ പാസ്റ്ററായി കഴിഞ്ഞ 10 വർഷങ്ങളായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ പ്രേം കുമാർ ട്രിവാൻഡ്രമാണ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി സ്വദേശിയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ക്രൈസ്തവ ഗോളത്തിൽ ആഗോള വ്യാപകമായി അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും വാഗ്മിയും വചന ശുശ്രൂഷകനും ആയ ബഹുമാന്യനായ പാസ്റ്ററെ തന്നെ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ക്രൈസ്തവ എഴുത്തുവരെ ദോഹ ചാപ്റ്റർ തികഞ്ഞ ചാരിതാർത്ഥത്തിലാണ്. ദൈവനാമത്തിൽ താങ്കളെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ മുൻപോട്ട് ചിലവഴിക്കുന്ന നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, ശുശ്രൂഷകന്മാർക്ക് ഒരു മുതൽക്കൂട്ടായി മാറുവാൻ ഞങ്ങൾ ആഴമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെയും സഹകരണത്തെയും തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. പക്ഷേ നമ്മള് മുൻപോട്ട് ചില ചോദ്യങ്ങൾ മാത്രം താങ്കളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കളിൽ നിന്നും അനുഗ്രഹീതമായ മറുപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്? താങ്കൾ ജനിച്ചു വളർന്നത് തന്നെ ഒരു ആധ്യാത്മിക പാരമ്പര്യമുള്ള ഒരു ശുശ്രൂഷ പാരമ്പര്യം ഒരു കുടുംബത്തിലായതുകൊണ്ടായിരുന്നു, അതോ വ്യക്തിപരമായ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും തുടർന്ന് ഈ ശുശ്രൂഷയിലേക്ക് വരികയുമായിരുന്നു ഉണ്ടായത്? ആദ്യമേ തന്നെ ക്രൈസ്തവ എഴുത്തുകാരുടെ എല്ലാ പ്രവർത്തകർക്കും ഹൃദ്യമായ സ്നേഹവന്ദനങ്ങൾ നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ഒരു പശ്ചാത്തലം, ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഹൈന്ദവ ഭവനത്തിലാണ്. വളരെ ഭക്തയായ മാതാപിതാക്കളാണ്, ഭക്തരായ മാതാപിതാക്കളാണ് എനിക്കുണ്ടായത്. ഞങ്ങളുടെ വീട്ടിൽ മതപരമായ എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിർവഹിച്ച് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. ആ മതഭക്തി എൻ്റെ വീടിനകത്തുണ്ടായിരുന്നു. ആ ഭക്തിയുടെ കൃത്യനിഷ്ഠതയും കഠിനമായ നിഷ്ഠയിലാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയിട്ടുള്ളത്. എനിക്കൊരു പെങ്ങൾക്കുറിയുണ്ട്, ഞങ്ങളെ ആ പശ്ചാത്തലത്തിലാണ് വളർത്തിയത്. എന്നാൽ ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന ഏറ്റവും പ്രധാനമായ കാര്യം സമാധാനമായി. എൻ്റെ അമ്മ വളരെ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റ് മതപരമായ കാര്യങ്ങളും നിർവഹിച്ചു പോകുന്നിരുന്നു എങ്കിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ, മാനസികമായ സംഘർഷത്തിലൂടെ അമ്മയെ കടത്തിവിട്ട് അമ്മ മരിക്കുവാൻ, ആത്മഹത്യയ്ക്ക് വേണ്ടി പലതവണ തയ്യാറെടുത്തിട്ടുള്ള സന്ദർഭങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ അയൽപക്കക്കാരിയായ ഒരു ക്രൈസ്തവ സഹോദരി ഈ പശ്ചാത്തലമൊന്നും അറിയാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് മറ്റൊരു വഴിക്ക് പോകുന്ന സമയത്ത് ദൈവാത്മാവ് നിയോഗിച്ച് കടന്നു വന്നു. അതുവരെ അമ്മ ക്രൈസ്തവരോട് കഠിനമായ എതിർപ്പ് പുലർത്തിയിരുന്നയാളാണ്. അവരുടെ വിശ്വാസത്തോട്, സഹകരിക്കുന്നതിന് കുഴപ്പമില്ല, വിശ്വാസത്തോട് എതിർപ്പ് പുലർത്തിയിരുന്നയാളാണ്. ഈ സഹോദരി കടന്നു വന്ന സമയത്ത് അമ്മയ്ക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ ആത്മാവിന്റെ നിയോഗമായതുകൊണ്ട് അമ്മയ്ക്ക് അത് തടയാൻ കഴിഞ്ഞില്ല. അമ്മയുടെ അടുത്ത് വന്നിട്ട് വിശേഷങ്ങൾ ചോദിച്ചു, പക്ഷേ അമ്മ കാര്യമായൊന്നും തന്നെ പറയാൻ തയ്യാറായില്ല. എന്നാൽ ആ സഹോദരി അമ്മയ്ക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അമ്മ അപ്പോൾ അങ്ങനെ അനുവദിച്ചില്ല. പിന്നീട് എന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ അതിൽ നിന്ന് മറുപടി പറഞ്ഞ് അയച്ചു. പക്ഷേ ആ സഹോദരി വന്ന് മടങ്ങിപ്പോയ ആ നിമിഷം തുടങ്ങി അമ്മയുടെ മനസ്സിനകത്തേക്ക് അസാധാരണമായ ഒരു സമാധാനം അമ്മയ്ക്ക് അനുഭവിക്കാനായിട്ട് ആരംഭിച്ചു. ഈ സമയത്ത് ഞാനും പെങ്ങളും വീട്ടിലില്ല, എന്റെ അച്ഛൻ അകലെ ജോലിയിലാണ്. വൈകുന്നേരം ഞാനും പെങ്ങളും സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്റെ അമ്മ ആദ്യം എന്നോട് പറഞ്ഞത് പോയി ആ സഹോദരിയെ വിളിച്ചോണ്ട് വരാൻ. ആ സഹോദരി വീട്ടിലേക്ക് വന്നു. വന്നപ്പോൾ ആദ്യം പറഞ്ഞത് എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ശരിക്കും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം അവിടെയായിരുന്നു. അതായിരുന്നു വലിയൊരു ടേണിംഗ് പോയിന്റായി ഭവിച്ചത്. ആദ്യം അനുഭവിച്ച സമാധാനമായിരുന്നു അമ്മയെ സ്വാധീനിച്ചതെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മതപരമായ കാര്യങ്ങളിൽ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അതുവരെ എതിർത്തു വന്നിരുന്ന ക്രൈസ്തവ ചിന്തകളെ കുറിച്ച് അറിയാനായിട്ട് അമ്മ ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ സഹോദരി അധികം വചന പ്രാഗൽഭ്യമോ പാണ്ഡിത്യമോ ഒന്നും ഉള്ള ആളല്ലായിരുന്നു. പക്ഷെ അവരുടെ അനുഭവങ്ങളിലൂടെ യേശുവിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അമ്മയ്ക്ക് വായിക്കാൻ ഒരു ബൈബിൾ കൊടുത്തു. അത് അമ്മ രഹസ്യമായി വായിക്കുമായിരുന്നു. ആ വചന വായന അമ്മയുടെ ചിന്തകളെ തകിടം മറിച്ചു. അതുവരെ അനുഭവിക്കാത്ത, അതുവരെ കാണാത്ത
ദൈവത്തെ അടുത്ത് കാണുന്നത് പോലെ ദൈവവചനം വായിക്കുമ്പോൾ അമ്മ അനുഭവിച്ചറിയാനായിട്ട്. അമ്മയുടെ ഈ അനുഭവം, അമ്മയ്ക്കുണ്ടായ മാറ്റം, അമ്മ ആത്മഹത്യക്ക് വേണ്ടി പലതവണ ശ്രമിച്ചിട്ടുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എനിക്കന്ന് 11 വയസ്സേ ഉള്ളൂ. അമ്മയ്ക്കുണ്ടായ ഈ മാറ്റം ബൈബിൾ വായിക്കാൻ എനിക്കും പ്രേരണമായി. ആ 11 വയസ്സിൽ ഞാൻ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചതാണ്. കൃപയാൽ ഇന്നും അത് വലിയ നിലയിൽ തുടരാൻ ദൈവം കൃപ ചെയ്യും. ഞങ്ങളുടെ വിശ്വാസത്തിന് തുടക്കമാണ്. പക്ഷെ അത് അധികം കാലം ഈ രഹസ്യമായ വായനയും പ്രാർത്ഥനയും തുടർന്നു പോയില്ല. അമ്മ ഇടയ്ക്ക് രഹസ്യമായി സഹോദരി പോകുന്ന ചർച്ചിലേക്ക് പോയി മീറ്റിംഗിൽ പങ്കെടുത്തു തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന ദേവദാസന്റെ അദ്ദേഹം ഒരു വചനം പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ദേവദാസൻ, അദ്ദേഹത്തിന്റെ വചന പ്രഭാഷണങ്ങൾ അമ്മയെ ഒത്തിരി മാറ്റിമറിച്ചു, സ്വാധീനിച്ചു. ഈ കാര്യം ഞങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കളൊക്കെ അറിഞ്ഞപ്പോൾ പുതിയ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എന്റെ അച്ഛൻ അതിനെതിരായിട്ട് നീങ്ങാൻ തുടങ്ങി. യേശുവിന്റെ നാമനിമിത്തം അമ്മയ്ക്ക് കുറെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നു. പക്ഷെ അമ്മയുടെ ഹൃദയത്തിലെ വിശ്വാസം ഉറച്ചതായിരുന്നു, ദൃഢമായി. അതിന് വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞു. പലവിധ പീഡനങ്ങൾ അമ്മ അനുഭവിച്ചു. ഒരു തവണ വീട്ടിൽ നിന്ന് അന്ന് രഹസ്യമായി പോകുന്ന ആ ചർച്ചിന്റെ ഹോൾ ഇരിക്കുന്ന സ്ഥലം വരെ അമ്മയെ അർത്ഥനഗ്നയായി അച്ഛൻ മർദ്ദിച്ചു കൊണ്ടുപോയി. ഞങ്ങള് ഇരുഭാഗത്തും അമ്മയുടെ ഒപ്പമുണ്ട്. പക്ഷേ ഇതൊന്നും, ഇങ്ങനെയുള്ള ഒരു പീഡനം വിശ്വാസത്തിൽ നിന്ന് അമ്മയെ വ്യതിചലിപ്പിച്ചു. ആ തീഷ്ണത അമ്മയിൽ ഇന്നും ഉണ്ട്. അതിന്റെ ഒരു തുടർച്ച ഞങ്ങൾക്കും ദൈവകൃപയാൽ ദൈവം നൽകി തന്നു. ഞാന് ഈ സമയത്ത് 6 മാത്രമാണ് പഠിക്കുന്നത്. 9 ആകുന്നത് ഏകദേശം 3.5 വർഷം ഞങ്ങൾ രഹസ്യ ക്രിസ്ത്യാനികളായിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതി വിശേഷമാണ്. പക്ഷേ ആ സമയത്തും ദൈവം വിവിധ നിരകളിൽ ഞങ്ങൾ ഇടപെട്ടു. പ്രത്യേകിച്ച് ദൈവവചനം വായിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ദൈവം പല പ്രകാശനങ്ങൾ തന്നു, ദർശനങ്ങൾ തരാനായിട്ട്. ഈ 9 കഴിയുന്ന ആ സമയത്ത് വീട്ടിലൊരു മാറ്റം ദൈവം വരുത്തി. എന്റെ അച്ഛൻ ഞങ്ങളുടെ വിശ്വാസത്തോട് അനുകൂലമായി പ്രതികരിക്കാൻ തുടങ്ങി. അതിനു മുൻപ് അമ്മ ആചരിച്ചു പോന്നിരുന്ന ഒരുവിധ മതാചാരങ്ങളും ഈ വിശ്വാസം അറിഞ്ഞതിനു ശേഷം അമ്മ പിന്നെ പിന്തുടർന്നിട്ടില്ല. അതിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അച്ഛൻ പരമാവധി ശ്രമിച്ചിട്ടും അമ്മ അതിന് തയ്യാറാകാതിരുന്നപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായെങ്കിലും 3.5 ശേഷം അച്ഛൻ ഒന്ന് പുനർവിചിന്തനം നടത്തി. അമ്മയുടെ വിശ്വാസത്തിൽ എന്തോ കാര്യമുണ്ട് എന്ന് ചിന്തിക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും മീറ്റിങ്ങുകൾക്ക് കൂട്ടായ്മകൾക്ക് പോകാനായിട്ടുള്ള അനുവാദം അച്ഛൻ തന്നു. ക്രമേണ അച്ഛനും കടന്നു. ഇത് 9 പഠിക്കുന്ന സമയത്ത് സംഭവിച്ചതാണ്. ഞാൻ ആ സമയത്ത് ഈ സ്വാതന്ത്ര്യം ലഭിച്ച സന്ദർഭം മുതൽ എന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് എന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രകാശനം തന്നു തുടങ്ങി. ആ പദ്ധതി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് അധികം വൈകാതെ ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചു. 10 പഠനത്തിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠനത്തിനായിട്ട് കടന്നുപോയി. BTH കഴിഞ്ഞ് ഒപ്പം അതുകൊണ്ട് അനുബന്ധിച്ച് തന്നെ ശുശ്രൂഷകളിലും ഭാഗമാക്കാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ട്, ദൈവശാസ്ത്രത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാനായിട്ട് ദൈവം അവസരം തന്നു. ഒപ്പം ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനും അവസരങ്ങൾ ഒരുക്കി. ദൈവത്താലൊരുക്കം ആ പഠിപ്പിക്കാൻ ലഭിച്ച അവസരങ്ങൾ കൂടുതൽ വചനം അടുത്തറിയാനായിട്ട് ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക് ഉതകുന്നതായി മാറി എന്നതാണ് സത്യം. ഞാൻ ദോഹയിലേക്ക് വരുന്നതിന് മുൻപ് വരെ വചനം പ്രസംഗിച്ച് നാട്ടിൽ പല സ്ഥലങ്ങളിൽ വചനം പ്രസംഗിക്കുകയും ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയുമായിരുന്നു. കഴിഞ്ഞ 10 ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ അനുഗ്രഹിക്കപ്പെട്ട ദോഹ ഡിവൈൻ ജൂലി ഫെലോഷിപ്പിന്റെ പാസ്റ്ററായിട്ട് ശുശ്രൂഷിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യവും അവസരവും തന്നിരിക്കുന്നു. ഇതാണ് എന്റെ ഒരു വിശ്വാസത്തിലേക്ക് വന്നതും ശുശ്രൂഷയിലായി തീർന്നതുമായ പശ്ചാത്തലത്തിന്റെ ഒരു ചെറിയ ചുരുക്കം. എനിക്ക് തോന്നുന്നത് പാസ്റ്ററെ പറ്റിയുള്ള സമഗ്രമായ ഒരു അറിവ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഉണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്ന് ദൈവശാസ്ത്രത്തോട് ബന്ധപ്പെട്ട, വചനവുമായി ബന്ധപ്പെട്ട, ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഞങ്ങൾ പ്രേക്ഷകർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു. പാസ്റ്ററെ, ഒരു തുടക്കം എന്നുള്ള രീതി ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. എന്താണ് സുവിശേഷം? മുഴു ലോകത്തിന് സുവിശേഷം നൽകുന്ന സംഭാവന എന്താണ്? സുവിശേഷത്തെ കുറിച്ച് ബൈബിളിൽ നിന്ന് തന്നെ, ദൈവവചനത്തിൽ നിന്ന് തന്നെ ഒരു നിർവചനം നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം എന്ന് പറയുന്നു. എന്നാൽ സുവിശേഷം എന്നത് ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നമ്മൾ മനസ്സിലാക്കിയ ദൈവത്തിൽ നിന്ന് പാപം നിമിത്തം അകന്നുപോയ മനുഷ്യനെ ദൈവവുമായുള്ള യഥാർത്ഥ ആത്മീയ ബന്ധത്തിലേക്ക്
മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം തന്നെ ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണ് സുവിശേഷം. ആ പദ്ധതിയുടെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന് പാപം കൂടാതെ ജനിച്ച്, പാപം കൂടാതെ ജീവിച്ച്, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിന്റെ നീതി നിവർത്തിച്ച് ക്രൂശിൽ മരിച്ച് പാപികളുടെ രക്ഷ സാധ്യമാക്കി തീർത്തു. യേശു ക്രിസ്തുവിൽ എന്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ട് എന്നൊരു വ്യക്തി വിശ്വസിക്കുന്ന ആ നിമിഷം അവൻ ദൈവമായുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരികയാണ്. അവനെ ആ ബന്ധം നിത്യതയോളം എത്തിക്കുവാൻ ശക്തമായതാണ്. നിത്യത എന്ന് പറയുന്നത് ദൈവവുമായുള്ള നിത്യമായ ബന്ധത്തിലേക്ക് എത്തിക്കുവാൻ പര്യാപ്തമായതാണ്. സുവിശേഷത്തിന്റെ ഒരു ആകത്തുകയെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ മുഴുവൻ ലോകത്തിലും സുവിശേഷം എന്താണ് സംഭാവന, അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സംഭാവന എന്താണ്? സുവിശേഷത്തിന്റെ ആത്മീയ സംഭാവന മനുഷ്യന്റെ രക്ഷ തന്നെയാണ്. മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യമായ രക്ഷ. എന്നാൽ സുവിശേഷം നിമിത്തം ലോകത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മാറ്റങ്ങൾക്ക് അടിത്തറയായത് സുവിശേഷം വരുത്തിയ മാറ്റമാണ്. സുവിശേഷം മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരാൻ പഠിപ്പിച്ചു, തെറ്റായ അസാന്മാർഗികമായ പ്രവൃത്തികളിൽ നിന്ന് പുറത്തു വരാൻ പഠിപ്പിച്ചു, സ്വതന്ത്രമായി ചിന്തിക്കാൻ സുവിശേഷം പഠിപ്പിച്ചു. പലരും ചിന്തിക്കുന്നത് സുവിശേഷം ശാസ്ത്രത്തിനെതിരെന്നാണ്. പക്ഷേ അറിവുള്ള ശാസ്ത്രജ്ഞന്മാർ സുവിശേഷം അവർക്ക് നൽകിയ പ്രകാശനമാണ് വിശാലമായി ചിന്തിക്കാൻ പ്രേരണയായി തീർന്നിട്ടുള്ളത് എന്ന് ചരിത്രം സാക്ഷിക്കുന്ന ഒരു വസ്തുതയാണ്. തീർച്ചയായും നമുക്ക് ലോകത്ത് അറിയപ്പെടുന്ന പല ശാസ്ത്രജ്ഞന്മാരുടെയും മറുപടികൾ, അല്ലെങ്കിൽ വിശ്വാസികളായ പല ശാസ്ത്രജ്ഞന്മാരെയും നമുക്ക് മുമ്പോട്ട് കാണിക്കാനുണ്ടല്ലോ. നിശ്ചയമായിട്ടും, നിശ്ചയമായിട്ടും ഒന്നല്ല ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ. അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാനുണ്ട്. സുവിശേഷത്താൽ വീണ്ടെടുക്കപ്പെടുക എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അപ്പൊ നിശ്ചയമായിട്ടും ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്താണ് വീണ്ടെടുപ്പ്? ക്രിസ്തു മാനവജാതിക്ക് വേണ്ടി പ്രായശ്ചിത്തയാഗമായി എന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വീണ്ടെടുപ്പ് എന്നത് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഒരു വീണ്ടെടുപ്പിന്റെ ഒരു ഭാഗം മാത്രമാണ്. സർവപ്രപഞ്ചത്തിന്റെയും വീണ്ടെടുപ്പ് തന്നെ ക്രിസ്തുവിലൂടെയാണ് സാധ്യമായി തീരുന്നത്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും തന്നെ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ഭൂമിയുടെ തന്നെ അവമാനത്തിൽ വാക്കുന്നുണ്ട്, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഞരക്കത്തോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യം. അതായത് ഈ ഭൂമി തന്നെ ശാപഗ്രസ്തമായി തീർന്നത് പാപം നിമിത്തമാണ്. ആ പാപത്തിൽ നിന്ന് ഭൂമിക്ക് തന്നെ ഉദ്ധാരണം ഉണ്ടാകുന്ന പ്രവൃത്തിയാണ് വീണ്ടെടുപ്പിലൂടെ സാധ്യമാകുന്നത്. എന്നിരുന്നാൽ തന്നെ സർവപ്രപഞ്ചത്തെക്കാളും വിലയേറിയതാണ് മനുഷ്യന്റെ ആത്മാവ് എന്നതുകൊണ്ട് വീണ്ടെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് തന്നെയാണ്. മറ്റൊന്നുകൊണ്ടും ഈ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കാൻ കഴിയുകയില്ല. ഭൂമിയിലെ പ്രപഞ്ചത്തിലെ വേറൊന്നും മനുഷ്യന്റെ ആത്മാവിന് പകരമായി വിലയായി നൽകി വീണ്ടെടുക്കാനായി കഴിയത്തില്ല. ദൈവത്തിൽ നിന്ന് നഷ്ടമായി പോയ മനുഷ്യനെ വീണ്ടെടുക്കാൻ പാപത്തിന് പരിഹാരം എത്തുന്ന യേശുവിന്റെ രക്തമല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ചോദ്യത്തിനാണ് പ്രസക്തി ഉണ്ടല്ലോ പാസ്റ്റർ. മനുഷ്യൻ നഷ്ടമായി പോയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മനുഷ്യനിൽ പാപം കടന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് പാപം? പാപത്തെ നിർവചിക്കുന്ന ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും ദൈവത്തിന്റെ പദ്ധതി എവിടെ ലംഘിക്കപ്പെടുന്നു, ആര് ലംഘിക്കുന്നു, അത് പാപമാണ്. അനുസരിക്കാതിരിക്കുന്നത് പാപമാണ്. അനുസരിക്കാതിരിക്കുന്ന പാപമായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടുള്ള ബന്ധം മനുഷ്യനെ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്ന എന്തും പാപം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവുമായുള്ള ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. ആ ആത്മീയ കൂട്ടായ്മയ്ക്ക് തടസ്സമുണ്ടാക്കിയത് മനുഷ്യൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേടാണ്. പാപത്തിന്റെ ആരംഭം അവിടെയാണ്. പുറത്തുനിന്ന് ഒരു പ്രേരണ അതിന്റെ പിന്നിലുണ്ട്. പിശാച് മനുഷ്യനെ കബളിപ്പിച്ചു, ചതിച്ചു, അല്ലെങ്കിൽ പിശാചിന്റെ തന്ത്രത്തിൽ മനുഷ്യൻ വീണുപോയി എന്നൊരു പ്രേരണ അതിനകത്തുണ്ട്. എന്നാൽ തന്നെയും അതിന്റെ ഉത്തരവാദിത്വം ദൈവകൽപ്പന ലംഘിച്ച മനുഷ്യന് തന്നെയാണ്. ആ പാപ സ്വഭാവം ആദ്യ മനുഷ്യനായ വീഴ്ച ഭവിച്ച ആദാം മുതൽ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരിലും ഒരുപോലെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് വീണ്ടെടുപ്പ് ആവശ്യമായത്. അപ്പോൾ തീർച്ചയായും വീണ്ടെടുക്കപ്പെടുവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു മാർഗം യേശു അല്ലെ? നിശ്ചയമായിട്ടും വേറെ ഒരു മാർഗം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കാലപരിധി രക്തത്തിലൂടെ അല്ലാതെ മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്കും വീണ്ടെടുക്കുക സാധ്യമല്ല.
മറ്റൊന്നിനും സാധ്യം. അതുകൊണ്ടാണോ ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം പറയുന്നത്, മറ്റൊരുവരെയും രക്ഷയില്ല എന്നൊരു വാക്യം? നിശ്ചയമായിട്ടും ദൈവം തന്നെ നൽകിയിരിക്കുന്ന ഏകമായ പദ്ധതി, ഒരേ ഒരു പദ്ധതി, ഏകമായ രക്ഷാമാർഗം യേശുക്രിസ്തു മാത്രം. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ് ലഭിച്ച ഒരു വിശ്വാസി എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭൂമിയിലെ ജീവിതത്തിൽ? വളരെ വിലയേറിയ ചോദ്യമാണ്. പലപ്പോഴും ഒരു വീണ്ടെടുക്കപ്പെട്ട വ്യക്തി അവരുടെ ഉദ്ദേശം ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം ആണ് ഇത് എന്നെടുത്ത് പറയേണ്ടിയിരിക്കും. ഒന്നാമതായി വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി തന്നെ ആരാണ് വീണ്ടെടുത്തിരിക്കുന്നു എന്നത് ഒരു നിമിഷം പോലും മറന്നു പോകാതെ ഓർത്ത് ആ ദൈവത്തെ നിരന്തരമായി സ്നേഹിക്കുകയും ആ സ്നേഹം വർദ്ധിച്ചു വരികയും അതവന്റെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ഉത്തരവാദിത്തം. രണ്ടാമതായി എന്തിനു വേണ്ടി വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ള ലക്ഷ്യബോധം ഉണ്ടാകും. മൂന്ന് പ്രധാന കാര്യങ്ങൾ അതിനകത്തുണ്ട്, എന്തിനു വേണ്ടിയാണ് വീണ്ടെടുത്തിരിക്കുന്നു എന്നതിനകത്ത്. ഒന്ന്, ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. രണ്ട്, വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് ഈ സൗജന്യമായ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കുക, പരിചയപ്പെടുത്തുക. മൂന്നാമതായി ഇതിനൊരു നിത്യമായ ലക്ഷ്യം ദൈവത്തോടുകൂടെ എന്നേക്കും ആയിരിക്കാൻ വേണ്ടിയാണ് വീണ്ടെടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ പലരുടെയും പ്രവൃത്തികൾ കാണുമ്പോൾ ഇവിടെ എന്നേക്കും നിൽക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി തോന്നാം. വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അല്ലേ? വളരെ വലുതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട വ്യക്തികളല്ല. അതീവ സൂക്ഷ്മതയോടുകൂടി മുൻപോട്ട് നയിക്കേണ്ടുന്ന ഒന്നു തന്നെയാണ് അപ്പോൾ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതിനോട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ആരെയാണ് യഥാർത്ഥ ആത്മീകരെന്ന് വിളിക്കുന്നത്? യഥാർത്ഥ ആത്മീകരെ ഭക്തിയുടെ വേഷം ധരിച്ച ആളെ തമ്മിൽ എങ്ങനെയാണ് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുക? അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായം 14-15 വാക്യങ്ങൾ, മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ ആത്മീയതയോടുള്ള ബന്ധത്തിൽ മനുഷ്യരെ മൂന്ന് കാറ്റഗറിയായി, മൂന്ന് തലത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രാകൃത മനുഷ്യൻ എന്ന പദമാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, നാച്ചുറൽ മാൻ, അതായത് സ്വാഭാവിക മനുഷ്യൻ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഏത് വ്യക്തിയും ഒരു സ്വാഭാവിക മനുഷ്യൻ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആത്മീയരാണ്, അവർ സകലത്തെയും വിവേചിക്കുന്നു എന്നുള്ള കൂടെ അവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ജഡീകന്മാരാണ്. ജഡീകന്മാരെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആത്മീയ വളർച്ച ഉണ്ടാകാതെ ശിശുവായി തന്നെ തുടരുകയും അല്ലെങ്കിൽ കുറച്ചു വളർന്നിട്ട് വീണ്ടും ഒരു ശൈശവാവസ്ഥയിലേക്ക് താഴേക്ക് പോവുകയും ചെയ്ത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ജഡീകർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുൻപുള്ള ആത്മീയൻ എന്ന ഒരു വ്യക്തി അവകാശപ്പെടാനായിട്ട് കഴിയണമെങ്കിൽ ആ വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ചുക മുതൽ അവൻ ആത്മീയമായി വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കണം. ആ വളർച്ച ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മ നിറവിലൂടെയുമാണ് സാധ്യമായി തീരുന്നത്. ആത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവനാണ് ആത്മീയൻ എന്ന് നമുക്ക് വേണമെങ്കിൽ നിർവചിക്കാനായിട്ട് കഴിയും. ജഡീകരെയും ആത്മീയരെയും തമ്മിൽ ഒറ്റ മാത്രം തിരിച്ചറിയാൻ പ്രയാസമാണ്. വാസ്തവത്തിൽ കാലം കൊണ്ട് തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണ മധ്യയിൽ യേശു പറഞ്ഞൊരു പദമുണ്ട്, വൃക്ഷങ്ങളുടെ ഫലം കൊണ്ട് നിങ്ങൾക്ക് ആ വൃക്ഷത്തെ തിരിച്ചറിയാനായി കഴിയും. ഇപ്പോൾ ഒരു ആത്മീയനെയും ജഡീകനെയും പുറം ലോകത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത് കാലം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയുടെ ഫലം കൊണ്ടാണ് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. വ്യക്തിപരമായി ഞാൻ ആത്മീയനാണോ ജഡീകനാണോ എന്ന് മാത്രമേ അവരവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതാണ് ഏതൊരു വിഷയത്തെയും അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് യേശു ക്രിസ്തു തന്നെ നമ്മോട് പറഞ്ഞു. തീർച്ചയായും ക്രിസ്തു സഭ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ എന്താണ്? അഥവാ 21-ാം നൂറ്റാണ്ടിൽ സഭയുടെ ദൗത്യവും ചുമതലകളും എന്ന ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ആവശ്യം. സഭയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും വെല്ലുവിളികളുടെ സ്വഭാവം സമാനമാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭ നേരിടുന്ന വെല്ലുവിളികളുടെ സ്വഭാവം സമാനമാണ്. കാലത്തിലുണ്ടാകുന്ന മാറ്റമനുസരിച്ച് പ്രശ്നങ്ങൾക്ക്
മാറ്റം പ്രസരിക്കുന്നു എന്ന് പറയുന്നത്. ശരിക്കും സഭയെ തളർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ആന്തരിക പ്രശ്നങ്ങളാണ്, ബാഹ്യമായ പ്രശ്നങ്ങളാണ്. പുറത്തുനിന്ന് സഭ നേരിട്ട പോലെ പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ നേരിട്ട മറ്റൊരു പ്രസ്ഥാനവും ലോകത്തിലുണ്ട്. സാമ്രാജ്യങ്ങൾ, രാജാക്കന്മാർ, ആദർശ വീരന്മാർ, തത്വചിന്തകന്മാർ എന്ന് തുടങ്ങിയ സഭയ്ക്കെതിരെ പോരാടിയിട്ടുള്ളവർ അധികാരന്മാരായ ശക്തരായ വ്യക്തികളാണ്. പക്ഷെ അതൊന്നും സഭയെ തളർത്തിയിട്ടില്ല. മതങ്ങളൊക്കെ ദൈവസഭയ്ക്കെതിരെ ശക്തമായി പോരാടിയിട്ടുണ്ട്. പക്ഷേ അവ കാലഹരണപ്പെട്ടു പോയതല്ലാതെ സഭ കാലത്തെ അതിജീവിച്ച് മുന്നേറുന്നു. അതിന്റെ കാരണം യേശു പറഞ്ഞത് തന്നെയാണ്, ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്നാൽ ആന്തരികമായ പ്രശ്നങ്ങൾ സഭയെ പല ഘട്ടങ്ങളിലും ശരിയായൊരു വളർച്ച പ്രാപിക്കാൻ കഴിയാതെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. ആന്തരിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടുമായി ബന്ധിപ്പിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ചുറ്റുപാടും കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്, സഭ യേശുവിൻ്റെതാണ് എന്ന് അംഗീകരിക്കാത്ത നേതൃത്വവും അംഗങ്ങളും. എന്റേതാണ് എന്ന സ്വാർത്ഥത സഭയെ തളർത്തുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നു. എന്റെ സഭയാണെന്ന് സ്നേഹത്തോടെ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അവകാശം ഇത് എന്റേതാണ് എന്ന രീതിയിൽ അവകാശപ്പെടുമ്പോൾ യേശുവിന് കൊടുക്കേണ്ട മഹത്വം അവിടെ നഷ്ടമാകും. ഇഷ്ടം ഏറ്റവും പ്രധാനമായ വെല്ലുവിളി അതാ. രണ്ട്, സഭയെ ഭിന്നിപ്പിക്കുന്ന ഘടകമാണ് അനൈക്യമാണ്. സംഘടനകൾ സഭയുടെ വളർച്ചയ്ക്ക്, പല രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും നിയമത്തിന് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിന് സംഘടനകൾ പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിൽ സംഘടനകളുടെ പേരിൽ ഉൾപ്പെടെ ദൈവമക്കളായി ദൈവജനത്തെ തമ്മിൽ അകറ്റുന്ന, ഭിന്നിപ്പിക്കുന്ന ശക്തമായ ശക്തി പ്രവർത്തിക്കുന്നു എന്നുള്ളത് സഭയുടെ വളർച്ചയെ തടയുന്ന ഒരു ഘടകം തന്നെയാണ്. കൂടാതെ ഓരോ പ്രാദേശിക സഭകൾക്കുള്ളിലും കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ പത്രോസിന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ, അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ക്രിസ്തുവിന്റെ പക്ഷക്കാർ എന്ന പക്ഷം തിരിഞ്ഞു അനൈക്യത സഭയുടെ വളർച്ചയെ തടയുന്ന, സഭ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. മറ്റൊരു പ്രധാനമായ സഭ നേരിടുന്ന മറ്റൊരു പ്രധാനമായ വെല്ലുവിളിയാണ് ദുരുപദേശങ്ങളുടെ ആക്രമണം. 1-ാം നൂറ്റാണ്ട് മുതലേ സഭയ്ക്ക് അത് നേരിടേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ അതാത് സമയങ്ങളിൽ ദൈവം ശക്തരായ ഉപദേഷ്ടാക്കന്മാരെ എഴുന്നേൽപ്പിച്ചു. പല ഘട്ടങ്ങളിലും അധിക പ്രാധാന്യം നൽകപ്പെടാത്തൊരു വിഭാഗമാണ് ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്. ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്നവർ, അത് അവർക്ക് വലിയ പങ്കാണ് ഉപദേശ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സഭയിൽ ചെയ്യാനും. അതാത് കാലഘട്ടങ്ങളിൽ ദൈവശക്തരായ ഉപദേഷ്ടാക്കന്മാരെ എഴുന്നേൽപ്പിച്ച് ദുരുപദേശങ്ങളിൽ നിന്ന് സഭയെ സംരക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതോ കാണാനായിട്ട് കഴിയും. ദുരുപദേശങ്ങൾ സഭ നേരിടുന്ന വലിയൊരു വെല്ലുവിളി. മറ്റൊന്നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സഭയുടെ പാരമ്പര്യവൽക്കരണം സഭ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. പാരമ്പര്യവൽക്കരണം ഞാൻ ഉദ്ദേശിക്കുന്നത് തലമുറകൾ, 1, 2, 3 തലമുറകൾ പിന്നിട്ട് കഴിയും. ഇതൊരു ക്രൈസ്തവ മതമായി മാറുന്നു എന്നുള്ളതാണ്. ദൈവമായുള്ള ബന്ധമില്ലാത്ത ഒരനുഭവത്തിലേക്ക് മാറുകയാണ്. ക്രിസ്ത്യാനിയായി ജനിച്ചു എന്നതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പേര് ഉപയോഗിക്കുന്നു, പക്ഷെ മൂല്യം നഷ്ടപ്പെടുന്നു. അന്തസത്വം ഇല്ലാത്ത ഒരു സമൂഹമായി പോലെ കാര്യം നഷ്ടപ്പെട്ട ഉപ്പായി മാറുന്നു തീർച്ചയായിട്ടും. മറ്റൊന്ന് ആധുനിക തലമുറയുടെ ദൈവമായുള്ള ബന്ധമില്ലായ്മയാണ്. കുറച്ചു മുൻപുള്ള തലമുറകളിൽ എന്റെ വിശ്വാസ ജീവിതത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ ഉൾപ്പെടെ ഞാൻ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതിൽ നിന്ന് അടുത്ത കാലത്ത് വളരെ വ്യക്തമായ, പ്രകടമായ ഒരു വ്യത്യാസം ഇന്നത്തെ തലമുറയ്ക്ക് വന്നിട്ടുണ്ട്. സഭ ലോകവുമായി ഇഴുകിച്ചേരാൻ തുടങ്ങി. ലോകം സഭയ്ക്കുള്ളിൽ കടന്നു വരുന്നു എന്നുള്ളത് സഭ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. സഭയെയും ലോകത്തെയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷിക്കുന്നു. ആഗ്രഹിച്ചത് ബൈബിൾ ഇങ്ങനെ പറയുന്നല്ലോ, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപരാകുന്നു അല്ലെ? റോമാലേഖനം അങ്ങനെയല്ലേ നമ്മളെ പഠിക്കുന്നത്? ഈ ലോകത്തോട് അനുരൂപമാകാതിരിക്കാൻ ഒരു ഭക്തൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലെ വാക്യമാണ് ഉദ്ധരിച്ചത്. ഈ ലോകത്തോട് അനുരൂപരാകാതെ മനസ്സ് പുതുക്കി രൂപാന്തരം. ഇവിടെ ഏതൊരു ആക്രമണത്തിനും ഒരു പ്രത്യാക്രമണം ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് കഴിയൂ. ലോകത്തോട് അനുരൂപപ്പെടുന്ന ഒരു ആക്രമണമാണ്, അല്ലെങ്കിൽ പിശാച് വളരെ തന്ത്രപൂർവ്വം ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ആക്രമണമാണ്. പിശാചിന്റെ ഒരു തന്ത്രമാണ് സഭയെ ലോകത്തോട് അനുരൂപപ്പെടുത്തുക. അതിന് നിശ്ചയമായി ഒരു പ്രത്യാക്രമണമാണ് ആവശ്യമായി. ആ പ്രത്യാക്രമണം നേരിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണമല്ല, ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ആക്രമണമാണ്.
അതായത് മനസ്സ് പുതുക്കി രൂപാന്തരം. യേശു പറഞ്ഞു നിങ്ങൾ കാലത്തെ വിവേചിക്കുകയും എന്ന് പറഞ്ഞിരിക്കുന്നു. ആകാശം ഇരുന്ന് കാണുമ്പോൾ മഴ പെയ്യും എന്ന് നിങ്ങൾക്കറിയാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് കാലത്തെ വിവേചിക്കാൻ കഴിയുന്നില്ല? അപ്പോൾ കാലത്തെ വിവേചിക്കുന്ന ഒരു അനുഭവം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാം. എങ്കിൽ മാത്രമേ കാല അതീതമായി നിൽക്കാനായിട്ട് കഴിയുള്ളൂ. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ആവർത്തിക്കാൻ അനുവർത്തിക്കേണ്ട ഒരു കാര്യം, എന്നെ വിളിച്ച വിളിക്കും തെരഞ്ഞെടുപ്പിനും ഒത്തവണ്ണം ഓരോ ദിവസവും ജീവിക്കാൻ ഞാൻ തയ്യാറാവുക. അതിനെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കുന്നവരും അതിനായി ദിനം പ്രതി ഒരുങ്ങുന്നവരുമായി തീരുക. നമ്മിൽ തന്നെ ആന്തരികമായ രൂപാന്തരം ദിനം പ്രതി നടക്കുക എന്നുള്ളതാണ് ലോകത്തോട് അനുരൂപപ്പെടാതിരിക്കാൻ ഏറ്റവും അനിവാര്യം, ഏറ്റവും അത്യാവശ്യമായി ചെയ്യണം. അതാണ് ഞാൻ സ്വീകരിക്കേണ്ട മുൻകരുതൽ. നിശ്ചയമായി ഓരോ ഭക്തരും അത് തന്നെയായിരിക്കണം. നിശ്ചയമായിട്ടും, മറ്റു വ്യക്തികളുടെ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരുടെ സ്വാധീനം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിന് ആയുസ് അധികം ഉണ്ടാകില്ല. ഓരോരുത്തരുടെയും ഉള്ളിൽ കത്തി ജ്വലിക്കുന്ന ഒരു ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നിലനിൽക്കാൻ സാധിക്കൂ. 21-ാം നൂറ്റാണ്ടിൽ ഉപവാസത്തിന്റെയും വചനധ്യാനത്തിന്റെയും ഏകാന്തമായ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ്? നമ്മൾക്കറിയാം പലവിധ ഉപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഉപവാസം ആവശ്യമേ ഇല്ലെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ, എന്താണ് പാസ്റ്റർക്ക് പറയാനുള്ളത്? ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾ ഒരു പ്രത്യേക ചെറിയ കാലയളവിലേക്ക് വേണ്ടിയല്ല, എല്ലാ കാലത്തേക്കുമുള്ളതാണ്. അതായത് സഭ ഭൂമിയിൽ ഉളവായ സമയം തുടങ്ങി യേശു ക്രിസ്തുവിന്റെ 2-ാം വരവ് വരെയുള്ള സഭാ കാലയളവ് മുഴുവൻ പിന്തുടരേണ്ട, അനുവർത്തിക്കേണ്ട ഉപദേശമാണ് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കാലം മാറുന്നതനുസരിച്ച് ഉപദേശത്തിന് മാറ്റമൊന്നും വരുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ എന്ത് പഠിപ്പിക്കുകയും ദൈവസഭയെ അനുസരിക്കുകയും ചെയ്തു അത് ഈ കാലഘട്ടത്തിലും ബാധകമാണ്. 21-ാം നൂറ്റാണ്ടിലും അത് ആവശ്യകമായ സംഗതി തന്നെയാണ്. യേശു വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതിങ്ങളെ വിട്ട് നീങ്ങിപ്പോകുക. അപ്പോൾ ആത്മീയ പോരാട്ടത്തിന്റെ ഭാഗമാണ് ഉപവാസം എന്ന് പറയുന്നത്. ഒരു യുദ്ധത്തിന് അനിവാര്യമായിരിക്കുന്ന, ആത്മീയ യുദ്ധത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഉപവാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, യേശു അപ്പോസ്തലന്മാരോട് അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ പറയൊരു വാക്ക് പലരും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. മണവാളൻ കൂടെയുള്ളപ്പോൾ തൊഴിലുമക്കാർ ഉപവസിക്കേണ്ടതില്ല, അതുകൊണ്ട് യേശു ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ട്, ഞങ്ങൾ ഉപവസിക്കേണ്ടതില്ല എന്ന് പറയുന്നില്ല. പക്ഷെ യേശു ആ പദം കൊണ്ട് അവിടെ നിർത്തിയില്ല. യേശു അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, മണവാളൻ അവരെ വിട്ടുപിരിയുന്ന സമയം വരും, കാലം വരും, അന്ന് അവർ ഉപവസിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് ആ കാലം? യേശു വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് കർത്താവിന്റെ ഭൗതികമായ സാന്നിധ്യം അവരിൽ നിന്ന് വിട്ടകലുന്ന സമയമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണ സ്വർഗാരോഹണത്തോടുകൂടി യേശു അവരെ ആക്ഷരികമായ അല്ലെങ്കിൽ ഭൗതിക സാന്നിധ്യം വിട്ടുമാറുകയാണ്. അപ്പോൾ അവർ ഉപവസിക്കണമെന്നാണ് യേശു പറയുന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ കാലം ഏതാണെന്ന് നമ്മൾ വീണ്ടും വ്യാഖ്യാനിക്കുകയാണ്. യേശു പറഞ്ഞത് അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ സഭയും അതുപോലെ അനുസരിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ അവർ ഉപവസിച്ചും കർത്താവിനെ ആരാധിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ശൗലിനെയും ഭരണവാസിനെയും വിളിച്ചിരിക്കുന്നവരെ കൈകളിപ്പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന കാണാൻ. അപ്പോൾ യേശു പറഞ്ഞത് അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാണ്. ദൈവസഭ 1-ാം നൂറ്റാണ്ടിലെ സഭ അപ്പോസ്തലന്മാരുൾപ്പെടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടത്തിലും ഉപവാസവും പ്രാർത്ഥനയും വളരെ പ്രാധാന്യമേറിയതാണ്. ഒരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ പിശാചിനി തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞിട്ട് ഏറ്റവും ശക്തമായി പോരാടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ അവന്റെ ശക്തിയോട് അല്ലെങ്കിൽ അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് നാം ശക്തരായി തീർന്നേ മതിയാവുകയും ആത്മശക്തിയെ ധരിക്കാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ആത്മീയ പരിശീലനങ്ങളുടെ ഭാഗത്തിലാണ്. തീർച്ചയായും. പക്ഷെ അതിനോട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി ഉള്ളത്, രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്താണ്? അഥവാ കുർബാൻ രക്ഷിക്കപ്പെട്ട ഒരാൾ ഭൗതിക ജീവിതത്തിൽ പിന്നീട് പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്താണ്? രക്ഷിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുകയല്ല, വർദ്ധിക്കുകയാണ്. കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ആ സമയം മുതൽ ഭൗമികമായി ഭൗതികമായി ഞങ്ങൾക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ അയൽക്കാർ ഒരു പരിധി വരെ ഞങ്ങൾക്കെതിരെ. എന്നാൽ ഇവിടെയെല്ലാം
രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾക്കും വലിയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അതിന് മുൻപ് അനുഭവിക്കുന്നതിന് പ്രതിഫലം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഥവാ ലഭിച്ചാലും ഈ ഭൂമി ലഭിക്കുന്നതേ ഉള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ നാം കടന്നുപോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിത്യതയിൽ പ്രതിഫലം. കഷ്ടതകൾ ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണെന്ന് ആവർത്തിച്ചു വരും പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. പത്രോസിന്റെ ലേഖനം തന്നെ പ്രധാനമായും കഷ്ടതയുടെ നടുവിലിരിക്കുന്ന ദൈവജനത്തിന് എന്ത് പ്രത്യാശ ഉണ്ടായിരിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന പ്രധാന വിഷയം അത് തന്നെയാണ്. കഷ്ടതയുടെ ഒരു ദൈവീക ഉദ്ദേശം നമ്മുടെ സ്വഭാവ രൂപവൽക്കരണമാണ്. രക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരാൾ തേടി വിളിച്ചാൽ, ഒരാൾ ഉപദ്രവിച്ചാൽ, കാരണം എന്തുമായിരുന്നു, ചിലപ്പോൾ സുവിശേഷ നിമിത്തമൊന്നുമായിരിക്കും, സുവിശേഷം പറയുന്നതുകൊണ്ടുമായിരിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട നിമിഷം ഉദാഹരണം പറയാൻ നാം ഡ്രൈവ് ചെയ്ത് പോകുന്നു, വഴിക്ക് വെച്ച് ഒരാൾ റോങ് ആയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തു, തെറ്റ് അയാളുടെ ഭാഗത്ത്, പക്ഷെ അയാൾ പ്രതികരിച്ച് നമ്മെ തെറി വിളിക്കും, തിരിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസി അയാളുടെ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിയില്ല, അവരെ ക്ഷമിക്കുകയാണ്. അപ്പോൾ ആ ക്ഷമ എന്ന് പറയുന്നത് ക്രിസ്തീയ സ്വഭാവം വെളിപ്പെടുകയാണ്. ഈ സ്വഭാവ രൂപവൽക്കരണം കഷ്ടതയിലൂടെ സിദ്ധത ഉളവാകുന്നു എന്ന് വഴി പറയും. സിദ്ധതയാണ് പ്രത്യാശയുണ്ടാകുന്നത്. ഇത് അനുഭവിക്കുമ്പോൾ, സഹിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയാണ്. ഇതിനെല്ലാം എനിക്ക് നിത്യതയിൽ പ്രതിഫലമുണ്ട് എന്നുള്ള പ്രത്യാശ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് കഷ്ടത പ്രതികൂലങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. രക്ഷിക്കപ്പെടുന്നതോടുകൂടി അത് അവസാനിക്കുന്നില്ല. ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നിടത്തോളം ലോകത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ സാഹചര്യം പ്രതീക്ഷിക്കേ വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ളത്, ഒരു രക്ഷിക്കപ്പെട്ട മനുഷ്യന് പിന്നീട് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമോ, അഥവാ പരാജയങ്ങൾ സംഭവിച്ചാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു എന്നുള്ളതാണ്. ആത്മീയ ജീവിതത്തിലെ കുഴപ്പത്തെ കുറിച്ച് ശരിക്കും ദൈവമാണ് വിലയിരുത്തുന്നത്. കാരണം ഒരു വ്യക്തിയെ നന്നായി അറിയുന്നത് ദൈവം മാത്രമാണ്. പക്ഷെ വ്യക്തിപരമായി ആ വ്യക്തിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്റെ ജീവിതത്തിൽ ദൈവം എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. എല്ലാ പരാജയങ്ങളും ജീവിതത്തിൽ സംഭവിച്ച ആത്മീയമായ പാളിച്ചയുടെയോ പാപത്തിന്റെയോ പരിണിത ഫലമല്ല. അല്ല, ചിലത് അങ്ങനെ സംഭവിച്ചുകൂടായിരുന്നില്ല. ബാലശിക്ഷ ദൈവം നൽകി യഥാസ്ഥാനപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, ബൈബിളിൽ അത് വ്യക്തമാക്കുന്നു. പക്ഷെ എല്ലാം അങ്ങനെയാണ്. കൂടുതൽ ശക്തനാക്കി തീർക്കാനായിട്ട് ശോധനകളിലൂടെ ദൈവം കടത്തിയിട്ടുണ്ട്. ദൈവത്താൽ അനുവദിക്കപ്പെട്ട പരാജയങ്ങളും ഉണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവന്റെ കൃപ എന്റെ മേൽ അധികം ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുമെന്ന് ആശ്വസിക്കുന്നു. ആ ബലഹീനത ദൈവത്തിന്റെ കൃപ അധികം ആവസിക്കുന്നതിന് കാരണമായിരിക്കും. അവിടെ ബലഹീനത മാറിപ്പോകുന്നില്ല, കൃപ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ശരീരത്തിലൊരു പോരായ്മയുണ്ട്, ഒരു പക്ഷെ എനിക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവില്ല എന്നുള്ള ഒരു ബലഹീനതയായിരിക്കും. എന്നാൽ ദൈവം അവിടെ എന്റെ കഴിവിനെ താഴ്ത്തി ദൈവത്തിന്റെ കൃപ എന്നിൽ നിറച്ച് ദൈവം ഉപയോഗിക്കുമ്പോഴാണ് ദൈവം മഹത്വം വെളിപ്പെടുന്നത്. തന്നെയല്ലേ മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? നിശ്ചയമായിട്ടും. ജീവിതത്തിലും എനിക്ക് തോന്നുന്നത് അവസാന കാലഘട്ടം എത്തിയപ്പോഴേക്കും പൗലോസ് പറയുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരൻ എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ പ്രശംസിച്ചിരുന്ന പൗലോസിന് തീർച്ചയായും ആ പ്രശംസകളെ മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയത്തക്ക ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹത്തിനെ പ്രോസസ് ചെയ്ത് വെക്കുകയായിരുന്നു വലിയവനായ ദൈവം. അല്ലേ? അപ്പം രക്ഷിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പരാജയങ്ങൾ പലപ്പോഴും ദൈവിക പദ്ധതിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. പലപ്പോഴുമല്ല, 100% ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന ക്രിസ്തു ശബ്ദത്തിന്റെ യഥാർത്ഥ അർത്ഥമല്ല. ക്രൂശ എന്നുള്ള പദത്തെ പലരും കാണുന്ന രീതിയിൽ വളരെ വികലമായ അല്ലെങ്കിൽ തെറ്റായ രീതിയും, നമ്മൾ ശരിക്കും യേശു അത് പറഞ്ഞ കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ക്രൂശിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ആ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്നു എന്ന് പറയാനുള്ള അർത്ഥം അധികം വൈകാതെ ആ വ്യക്തി അതേ ക്രൂശിൽ മരിക്കാൻ പോകുകയാണ്. ഈ പശ്ചാത്തലത്തിൽ യേശു പറയുകയാണ്, ഒരുവൻ തന്നെത്താൻ ത്യജിച്ച്
തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വന്നെങ്കിൽ മാത്രമേ എന്റെ ശിഷ്യനാകാൻ കഴിയുകയുള്ളൂ. അതിനർത്ഥം യേശുവിന്റെ മാമപ്രതി മരിക്കാൻ തയ്യാറുള്ളവന് മാത്രമേ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ നാൾതോറും ഇടുക്കത്തിലാകുന്നു, മരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ലോകത്തോട് പ്രതികരിക്കാൻ കഴിയുന്നതിനെല്ലാം പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ലോകപ്രകാരം ജനപ്രകാരം പോരാടേണ്ടവരല്ല. ജനപ്രകാരമുള്ള പോരാട്ടത്തിൽ ദൈവജനത്തിന്റെ ദൈവസഭയ്ക്ക് പരാജയമേ സംഭവിച്ചു. എന്നാൽ ആത്മാവിൽ പോരാടുന്നു, പ്രാർത്ഥനയിൽ വചനധ്യാനത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ആ പോരാട്ടമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ക്രൂശ് എന്ന് പറയുന്നത് യേശുവിന് വേണ്ടി എന്ത് ത്യാഗവും എന്ത് അപമാനവും വേണ്ടി വന്നാൽ മരണം നേരിടാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്ന ഒരു അടയാളം. ആ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് യേശു ഉദ്ദേശിച്ചത്. യേശു ക്രിസ്തു അതാണ് ഉദ്ദേശിക്കുന്നത്. ഭൗതിക ഭരണകൂടങ്ങളോട്, ഈ ലോകത്തിലെ ഗവൺമെന്റുകളോട്, ഭരണ സംവിധാനങ്ങളോട്, ഭരണകർത്താക്കളോടുള്ള ഒരാത്മീക മനുഷ്യന്റെ കാഴ്ചപ്പാടും പ്രതിബദ്ധതയും എന്തായിരിക്കണം യഥാർത്ഥത്തിൽ? ബൈബിൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പ്രകാശനം നൽകുന്നുണ്ട്, ഉപദേശം നൽകുന്നുണ്ട്. പ്രോമർട്ടിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, നാടുവാഴികൾക്ക് കീഴടങ്ങണം, ദൈവത്താൽ നിയമിക്കപ്പെട്ടവരാണ് അവർ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ജനാധിപത്യ വ്യവസ്ഥകളിൽ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് പദ്ധതിയാണ്. ഓരോ ഭരണകൂടവും ഓരോ ഭരണാധിപന്മാരും ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ്. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കിടക്കണം, അവൻ ഇഷ്ടമുള്ള ഇടത്തേക്ക് അദ്ദേഹം തിരിക്കുന്നു. തീർച്ചയായും നെബുക്കദ്നേസർ രാജാവിനെ രാജാവായി വാഴിക്കാൻ, 7 വർഷം കാളയെപ്പോലെ പുല്ല് തീറ്റിക്കാൻ ദൈവത്തിന് യാതൊരു പ്രയാസവും. ഈ മനോഭാവം തന്നെയാണ് ഏത് കാലഘട്ടത്തിലും എല്ലാ ഭരണകൂടത്തോടും നമുക്കുണ്ടായിരിക്കും. എന്നെ അറിയാതിരിക്കെ ഞാൻ അവരെ പേർത്തിൽ വിളിച്ചിരിക്കുന്നു. ദൈവത്താലല്ലാതെ ഒരു അധികാരവും ഇല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. ഇവിടെ ഭരണകൂടത്തോട് നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാട്, ഒന്ന്, നാം അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. അവർ ശരിയായ ഭരണം നടത്താൻ പിശാചിന്റെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെ അവർ ഭരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 2, അവർക്ക് അവരുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അവർ വാൾ വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ആ അതിനുള്ള കാര്യശേഷി, കാര്യപ്രാപ്തി അവർക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, നിയമങ്ങൾക്ക് നിശ്ചയമായി നാം കീഴ്പ്പെടേണ്ടതല്ല. ഇവിടെ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രം, അതായത് ഞാൻ ഇവിടെ ദൈവത്തെയാണോ അനുസരിക്കേണ്ടത്, മനുഷ്യനെയാണോ അനുസരിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളിൽ മാത്രമേ ഒരുപക്ഷെ നിയമലംഘകരായി മാറാൻ നമുക്ക് അനുവാദമുള്ളൂ. ഉദാഹരണം, നെബുക്കദ്നേസറിന്റെ വിഷയം തന്നെ പറഞ്ഞാൽ ബിംബം നിർത്തി നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നു, പക്ഷേ അതിനൊരു ഭക്തന് കഴിയില്ല. അവിടെ ദൈവത്തെ അനുസരിച്ചേ മതിയായിരുന്നു, നിശ്ചയമായിട്ടും അവിടെ ദൈവത്തെ അനുസരിച്ചേ മതിയായിരുന്നു. എന്നാൽ രാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിലോ നൽകിയിരിക്കുന്ന നിയമങ്ങളെ മറ്റെല്ലാ മേഖലകളിലും അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഈ കാലഘട്ടത്തിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയമങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവവചനത്തിന് വിരുദ്ധമല്ലെങ്കിൽ നിശ്ചയമായും അവന് കീഴ്പ്പെട്ട് അതിനനുസരിച്ച് തന്നെ ചെയ്യും. ഈ ഭരണകൂടത്തോട് നമുക്കുള്ള പ്രതിബദ്ധത പ്രധാനമായും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. 2, സമൂഹത്തോട് നമുക്കുള്ള പ്രതിബദ്ധത, നമ്മിലെ കഴിവുകൾ, നമ്മിലെ പൊട്ടൻഷ്യൽ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന നിലകളിൽ ഉപയോഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നല്ലൊരു അധ്യാപകർക്ക് സമൂഹത്തിൽ ശരിയായ ബോധവൽക്കരണം നടത്താനേ കഴിയും. നല്ലൊരു എഞ്ചിനീയറിന് സമൂഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിലോ അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിൽ നിശ്ചയമായിട്ടും, അഥവാ നാം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നാം ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്നവരല്ല, ലോകത്തിലായിരിക്കുമ്പോൾ ലോകക്കാരല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രകാശം ലോകത്തെ പ്രകാശിപ്പിക്കുന്നതാക്കി പ്രയോജനപ്പെടുത്തുക എന്ന മനോഭാവമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നതുപോലെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അല്ലേ? അപ്പൊ ലോകത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മളെ ആക്കി വെക്കുന്ന മേഖലകളിൽ പ്രകാശമായി തീരുക എന്നുള്ളത് ഒരു ആത്മീയ മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. കാലഘട്ടത്തോടുള്ള കടപ്പാടാണ്, താൻ ജീവിക്കുന്ന കാലഘട്ടത്തോടുള്ള ഉത്തരവാദിത്വം. സുവിശേഷത്തെ പ്രതി എല്ലാം നഷ്ടപ്പെടേണ്ടി വരുന്നവർ, നമ്മൾ ഈ ചിന്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭരണകൂടങ്ങളുടെ
കോപത്തിനും രാജാധികാരങ്ങളുടെ അല്ലെങ്കിൽ ഭരണാധികാരങ്ങളുടെ പ്രതികാരത്തിന് ഇരയായി പോകേണ്ടി വരുന്ന ഒരു പറ്റം സുവിശേഷകന്മാർ. സുവിശേഷത്തിന്റെ പ്രതി എല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളവർ എല്ലാ തലമുറയിലുമുണ്ട്. ഈ തലമുറയിലും അങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ നിര വലുതാണ്. അങ്ങനെയുള്ള വിശുദ്ധന്മാരുണ്ട്. എന്താണ് നമുക്ക് പങ്കുവെക്കുവാനുള്ള ദൂത്? വളരെ ഒരു വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നത്. ദൈവസഭയുടെ വളർച്ചയ്ക്ക് തന്നെ അടിത്തറയായിത്തീരുന്നത് രക്തസാക്ഷികളുടെ രക്തമാണ്. സഭ പിതാവായ തത്തുല്യൻ പറഞ്ഞത് എല്ലാ കാലഘട്ടത്തിലും അനർത്ഥമായി കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മുടെ സഹപ്രവർത്തകർ, ദൈവരാജ്യത്തിലെ നമ്മുടെ കുടുംബാംഗങ്ങൾ എന്ന നിലയിൽ അവർ അനുഭവിക്കുന്ന പീഡകൾ, വേദനകൾ നമുക്ക് ആഴമായ വേദന ഉളവാക്കുന്നതാണ്. അവർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഏതൊരു ദൈവപൈതൃകം അല്ലെങ്കിൽ ഏതൊരു ക്രിസ്ത്യാനിയും മനസ്സിൽ എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഞാൻ ഈ ലോകത്തിലുള്ളവനല്ല, ഈ ലോകത്തിനോടൊന്നും എന്റേതല്ല. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ അതേ ആശയം എബ്രായ ലേഖനത്തിൽ വീണ്ടും അതിനു മുമ്പ് പറയുന്ന ഒരു പദമുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന സമ്പത്തുണ്ട് എന്നറിഞ്ഞിട്ട് നിങ്ങൾ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സംസാരിച്ചു. അതിന് ആ വലിയ പ്രത്യാശ ഉണ്ടായിത്തീരുകയും സ്വാഭാവികമായിട്ടും ഒരു വ്യക്തിയുടെ മരണം നമുക്ക് വേദന ഉണ്ടാക്കുന്നത് പോലെ നാം അനുഭവിച്ചുകൊണ്ടിരുന്നത് ഭൗതിക സമ്പത്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരുമ്പോൾ, പിടിച്ചെടുക്കപ്പെടുമ്പോൾ ഒരു ആശങ്ക, ആകുലത, ഒരു ഭാരം നമ്മെ അലട്ടാൻ സാധ്യതയുണ്ടെങ്കിലും ദൈവിക പ്രത്യാശയോടെ അതിനെ അതിജീവിക്കും. ദൈവത്തിന് എന്നെ കരുതാനേ കഴിയും. ദൈവം എന്നെ അവസാനത്തോളം നടത്താൻ വിശ്വസ്തനാണ്. അതിലുപരി ഇവിടെ നഷ്ടമായത് താൽക്കാലികമാണെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന പ്രത്യാശ നിറഞ്ഞവരായി ജീവിക്കും. അത് ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരോടും, ഒരുപക്ഷെ നാളെ നമുക്ക് ആ സാഹചര്യം നേരിട്ടുകൂടായിരുന്നില്ല, ആ സാഹചര്യത്തിൽ ആരാണ് നമ്മളായി ചേർന്നാലും നമ്മുടെ ഉള്ളിൽ വിചാരിക്കേണ്ട കാര്യം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലെത്തി. തീർച്ചയായും എന്താണ് കൃപ? ഈ കാലഘട്ടത്തിൽ പരക്കെ വ്യാഖ്യാനിക്കപ്പെടുന്ന, പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വേദപുസ്തക വിഷയമാണ് കൃപ, ഗ്രേസ്. വചനാടിസ്ഥാനത്തിൽ എന്താണ് കൃപ? ഒരു ആത്മീയ മനുഷ്യനും ഒരു വിശ്വാസിക്ക് കൃപയിൽ നിന്ന് വീഴാൻ സാധ്യമാണ്? പുതിയ നിയമം മുഴുവൻ രണ്ട് വാക്കുകളിൽ നമുക്ക് ഉള്ളടക്കം ചെയ്യാൻ കഴിയും, കൃപയും വിശ്വാസം. ബാക്കി എല്ലാ മേഖലകളിലും ഇതുമായി ബന്ധപ്പെട്ടാണ്. കൃപയ്ക്ക് വളരെ വിശാലമായ അർത്ഥമാണ് ബൈബിളിൽ നൽകിയിരിക്കുന്നത്. എങ്കിലും അടിസ്ഥാനപരമായി രക്ഷയോടുള്ള ബന്ധത്തിൽ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല, രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. ദൈവം കൃപ തന്നി മാത്രമേ കഴിയുള്ളൂ. ആ കൃപ ദേഹരൂപമായി വന്നതാണ് യേശു ക്രിസ്തു. കൃപ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിലേക്ക് വന്നു. കൃപ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഈ കാലഘട്ടത്തിൽ വികലമായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഘടകമാണ്. എന്നാൽ തന്നെ ഒരു വ്യക്തി കൃപയിൽ ആയിത്തീർന്ന ഒരു വ്യക്തി കൃപയിൽ നിലനിൽക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവാദിത്വം. കൃപയിൽ നിന്ന് വീഴുക സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുള്ളത്, കൃപയെ ഒരു വള്ളത്തോ ബോട്ടിനോട് ഓടിക്കുക, ആ ബോട്ടിനകത്ത് ഒരു വ്യക്തി ഇരിക്കുകയാണ്, ഈ ബോട്ട് മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ബോട്ട് മറുകര എത്തും, ഒരു സംശയം വേണ്ട. പക്ഷേ ഈ യാത്ര ചെയ്യുന്ന വ്യക്തി ഇടയ്ക്ക് വള്ളത്തിൽ നിന്ന് വെളിയിൽ ചാടിയാൽ ഏതൊക്കെ മരണം വരെയും ഒരു വ്യക്തിക്ക് ഇച്ഛാശക്തി കൊടുക്കുന്നു. അതുകൊണ്ട് കൃപയിൽ നിലനിൽക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഒരു വ്യക്തിക്കുമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ എഴുത്തുകളിൽ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കൃപ പെരുകയല്ലെന്ന് പാപം ചെയ്യുകയെന്നോ ഒരു നാളോട് വരുത്. പൗലോസപ്പോസ്തലൻ പറയുന്നു, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ആ വായിട്ട് വേണ്ടി.
വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായിച്ചു കളയുമെന്ന മുന്നറിയുമ്പോൾ ഇതെല്ലാം കൃപയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൃപ നഷ്ടപ്പെടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ആ വായിച്ചു കളയുന്ന പ്രവർത്തനം നടക്കില്ല. അതായത് കൃപ എന്ന ദൈവിക പദ്ധതിക്ക് മാറ്റമില്ല. ആ കൃപയിൽ നിന്ന് വേണമെങ്കിൽ സ്വന്തം ഇഷ്ടം കൊണ്ട് ഒരാൾക്ക് വെളിയിച്ചാടാം. അതിന് ദൈവ ഉത്തരവാദിയല്ല, ദൈവിക പദ്ധതിക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. ഈ കൃപയിൽ നിലനിൽക്കുന്ന പ്രവമായ സുരക്ഷിതന അക്കരെ എത്തും എന്നുള്ള സംശയമില്ല. ചില ചില ഉദാഹരണങ്ങൾ, ചില കൃപാവാദങ്ങൾ നമ്മൾ കേൾക്കുന്നത്, ഒരാൾ ബസ്സിൽ വീണാൽ ബസ്സിലോട്ട് തന്നെയാണ് വീഴുന്നത്, എന്നാൽ ബസ്സിന്റെ ഫുട് സ്റ്റെപ്പിൽ നിൽക്കുന്നയാൾ വീഴുന്നത് ബസ്സിന്റെ അകത്തേക്ക് ആയിരിക്കില്ലല്ലോ അല്ലേ? നിർബന്ധമില്ലാളും ബസ്സിനകത്ത് തന്നെ വീണമെന്നും നിർബന്ധമൊന്നുമില്ല. പുറത്തേക്ക് തിരിച്ചു വീഴാം. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഭാഗത്തിന്റെ ഒരു വലിയ എക്സ്പ്ലോറേഷൻ ആയിട്ട് തന്നെ നമ്മൾ എടുക്കുകയാണ്. അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുനരാഗമനത്തോട് നമ്മൾ എത്രമാത്രം അടുത്തിരുന്നു? ഞാൻ പലപ്പോഴും യേശുവിന്റെ പുനരാഗമനം എന്ന വിഷയം സംസാരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യം, ഈ തലമുറയിലെ ക്രൈസ്തവർക്ക് നിരീക്ഷിക്കപ്പെട്ട ദൈവജനത്തിൽ മറ്റ് കാലഘട്ടത്തിലുള്ള ഭക്തന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു ഭാഗം, യേശുവിന്റെ വരവിനോട് ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നു. ഏതു മേഖലയിൽ യേശുവിന്റെ വരവിന്റെ അടയാളങ്ങൾ കർത്താവ് അപ്പോസ്തലന്മാരിൽ പറഞ്ഞിരിക്കുന്നതിന്റെ നിവൃത്തി, വരവിന്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്നതിന്റെ നിവൃത്തി തെളിയിക്കപ്പെട്ട് കമ്മുന്നിൽ കാണാൻ കഴിയുന്ന തലമുറയാണ് നമ്മൾ. അടുത്ത കാലത്ത് മരിച്ചുപോയ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ ബഹുമാനായ സ്റ്റീഫൻ ഹോക്കിങ്, ഈ ഭൂമിക്ക് ഇനി 50 വർഷത്തിൽ കൂടുതൽ ആയുസില്ല എന്ന് അദ്ദേഹത്തിന്റെ ശാസ്ത്ര ബുദ്ധിയിൽ പറഞ്ഞു. 3 പ്രധാന കാരണങ്ങൾ അതിനുണ്ടാകും എന്ന്, ഇതിലൊന്നുകൊണ്ടായിരിക്കും ഭൂമിയുടെ അവസാനം കുറിക്കപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ശാസ്ത്രം ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപേ ബൈബിൾ വ്യക്തമായി പറഞ്ഞു, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും, കൈമേലും നെറ്റിമേലും മുദ്ര ഏൽക്കാത്തവർക്ക് വിൽക്കാനോ വാങ്ങാനോ കഴിയുകയില്ല എന്ന കാര്യം ബൈബിൾ വ്യക്തമായി പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഏലിയൻസ് ആണ്, അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഈ ഭൂമി ആക്രമിച്ച് കീഴ്പ്പെടുത്തും എന്നുള്ളതാണ്. ഭൂമിയെ ഭരിക്കാൻ നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ള കാര്യം ബൈബിൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രത്യാശ നമുക്കുണ്ട്. മൂന്നാമത് ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു 3rd ലോക മഹായുദ്ധമാണ്. ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ്. അത് ഒരാളുടെ കൈ അബദ്ധം കൊണ്ട് വേണമെങ്കിലും ഉപയോഗിക്കപ്പെടാം, അങ്ങനെ വന്നാൽ ഈ ഭൂമി എന്നേക്കുമായി അവസാനിക്കും. പത്രോസിന്റെ ലേഖനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഈ ഭൂമിയും മൂലപദാർത്ഥങ്ങളും ചുട്ടഴിയാനുള്ള കാലം അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ പ്രവചനങ്ങളുടെ എല്ലാം നിവൃത്തിക്ക് വേണ്ടി ലോകം ശാസ്ത്രീയമായി ഒരുങ്ങപ്പെട്ടിരിക്കുന്നു. അത് കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ തലമുറയിൽ നിന്ന് നമ്മുടെ വ്യത്യസ്തരാകുന്നത്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ തലമുറയിൽ പെട്ടവർക്ക് ഇതേക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും എന്നുള്ള പ്രത്യാശ അല്ലെങ്കിൽ വിശ്വാസമാണ് നിർത്തിയിരുന്നതെങ്കിൽ, നമ്മുടെ കണ്ണിന് മുൻപിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ട് വിശ്വസിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. അഥവാ വിശ്വസിക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഈ തലമുറയ്ക്ക് കൂടുതലാണ്. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവും. അതുകൊണ്ട് ലോകവ്യാപകമായി ക്രിസ്ത്യാനികൾ എന്ന് പേര് ധരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ആ തിരിച്ചറിവോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് വീണ്ടും അടുത്തെടുത്ത് നിൽക്കേണ്ടുന്ന, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ഒരുങ്ങേണ്ടുന്ന കാലഘട്ടം അതിക്രമിച്ചു. നിശ്ചയമായി ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ കണ്ണടയ്ക്കുന്നത് വരെയുള്ള സമയം നമ്മുടെ ഹൃദയത്തിലെ മന്ത്രണം അത് മാത്രമായിരിക്കണം, ഈ നിമിഷം എന്റെ യേശുവിന്റെ വരവുണ്ടാകാം, ഞാൻ അതിനായി ഒരുക്കത്തോടെ. ആ ബോധ്യത്തോടെ തന്നെയാണ് ഓരോ ശ്വാസവും എടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അവസാനത്തെ ചോദ്യമായി ഞങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ എഴുത്തുപുര എന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോ, ഞങ്ങൾക്കറിയാവുന്ന ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകത്തെ ഒരു ഒരു ഒട്ടനവധി രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയായി ദൈവകൃപയാൽ ഈ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട്. ഇതിന്റെ ആഗോള വ്യാപകമായുള്ള പ്രവർത്തകരുണ്ട്.
താങ്കൾക്ക് പങ്കുവെക്കുവാനുള്ള ആശയങ്ങൾ എന്തൊക്കെയാണ്? ക്രൈസ്തവ എഴുത്തുകുര എന്ന ഈ മഹത്തായ സംരംഭത്തോട് വ്യക്തിപരമായി എനിക്കും വളരെ കടപ്പാടുണ്ട്. പല കാരണങ്ങളുണ്ടെങ്കിലും അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രൈസ്തവ എഴുത്തുകുരയുടെ ദോഹ ചാപ്റ്ററിന്റെ ഉദ്ഘാടനത്തിന് വചന സന്ദേശം നൽകാനായിട്ട് എനിക്ക് അവസരം തന്നു എന്നുള്ളത് എക്കാലവും എന്റെ ഹൃദയത്തിൽ നന്ദിയോടെ ഓർക്കുന്ന കാര്യമാണ്. ഞാൻ ക്രൈസ്തവ എഴുത്തുകുരയുടെ പ്രധാനമായും കണ്ട ഒരു കാര്യം, ഇതിനകത്തെ പ്രവർത്തകരെല്ലാം യാതൊരുവിധ പ്രതിഫലവും ലഭിക്കാതെയോ അല്ലെങ്കിൽ ഇച്ഛിക്കാതെയോ പ്രവർത്തിക്കുന്നവരാണ്. വളരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ഒരു തീവ്രമായ ദൈവ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ക്രൈസ്തവ എഴുത്തുകാരുടെ എല്ലാ പ്രവർത്തകരിലും ഉണ്ട് എന്നുള്ളത് പ്രശംസനീയമായ കാര്യം തന്നെയാണ്, കർത്താവിൽ പ്രശംസനീയമായ കാര്യം തന്നെയാണ്. ഈ ഉന്മേഷം, ഈ ഊർജം, ഈ ആവേശം കർത്താവിന്റെ വരവും അല്പം പോലും കെട്ടുപോകാതെ കത്തി ജ്വലിച്ചു വന്ന് ഇരിക്കണം എന്നുള്ള സന്ദേശമാണ് ഓരോ പ്രവർത്തകരും, ക്രൈസ്തവ എഴുത്തുകാരുടെ ഓരോ പ്രവർത്തകരും ഒരു കർത്താവിന്റെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ എനിക്ക് കൈമാറാനായിട്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് താങ്കൾ ഇത്രയും സമയം ഞങ്ങളുമായി ഒരുമിച്ച് പങ്കുവച്ചു. താങ്കളുടെ തിരക്കേറിയ ഷെഡ്യൂൾ അത് ഞങ്ങൾ ഭംഗിവാക്ക് പറയുന്നതല്ല. താങ്കൾ ഈ ദോഹയിൽ ചെയ്യുന്ന വലിയ ശുശ്രൂഷകളെ കുറിച്ച് ധാരാളം ആളുകൾക്ക് അറിവുള്ളതാണല്ലോ. എന്നാൽ അതിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ ഒരു ടൈം സ്ലോട്ട് മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി കടന്നുവന്ന് അനുഗ്രഹിക്കപ്പെട്ട മറുപടികൾ ഈ ലോകമെമ്പാടും നമ്മളെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിൽ ക്രൈസ്തവ എഴുത്തുകുര ദോഹ ചാപ്റ്ററിന് വേണ്ടി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്കളുടെ എല്ലാ ശുശ്രൂഷകളിലും സ്വർഗം താങ്കളുടെ കൂടിയിരിക്കട്ടെ. അനവധി നിരവധി അവസരങ്ങളിലൂടെ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി താങ്കളുടെ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.